ഗൈസ്, അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു തോടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ കായലിൽ നിന്ന് വരുന്ന ഒരു തോടാണ്, പാടത്തേക്കൊക്കെ കൃഷിക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇതുപോലെ കുറെ സ്ഥലം, കുറെ തോടുകൾ നമ്മുടെ ഏരിയയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇത് കണ്ട പോളയൊക്കെ നിറഞ്ഞ്, അതുപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടഞ്ഞു കിടക്കുവാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ റോഡ് നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം, ചെറിയൊരു മഴ പെയ്താണ് വെള്ളം ഫുള്ള് ഇവിടെ വെള്ളം കെട്ടിയിരിക്കും. അപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കും അതുപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഇത് ഒരുവിധം എല്ലാ തോടുകളും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ഈ അഴുക്കെല്ലാം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തൊഴിലുറപ്പുകാരെ ഇറക്കി ഇതെന്തെങ്കിലും ചെയ്ത് ഉറപ്പുകാരും വേണം കാശ് കൊടുത്താൽ പെണ്ണ് ഇവിടെയുള്ള പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങി അവിടെ ക്ലീനാക്കും. ആ, ഇവര് പാർട്ടിക്കാരായാലും മുൻകൈട്ട് ഇറങ്ങണം. സർക്കാർ ഒരു ഇത് കാണിക്കണം അല്ലേ? സർക്കാർ ഒരു ഇത് കാണിച്ചെങ്കിലും നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ വരും. മൊത്തം ഇത് അയ്യോ, കൊതുകിന്റെ ശല്യം കൊണ്ട് ഇതിനെ ഇവിടെ നിൽക്കാൻ വരില്ല. കൊതുകിന്റെ ശല്യം കൊണ്ട് സന്ധ്യ കഴിഞ്ഞാലോ? കൊതുക് സന്ധ്യ കഴിഞ്ഞാലോ? കൊള്ളാം. അല്ലാതെ ഇവിടെ കൊതുക് വരണ കാര്യമില്ല ഇത്ര. ഈ വെള്ളം ഇങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു തോടില്ലേ, അത് എന്റെ വീടിന്റെ വശത്തുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം മാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് വൃദ്ധരായ അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വേസ്റ്റും മണവും കൊതുകിന്റെ പ്രശ്നവും അതൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇൻഫെക്ഷനും ഒക്കെ വരാൻ തുടങ്ങി ഈ ഏരിയയിൽ. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം ഇതിനൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതുപോലുള്ള പുഴകളും ചെറിയ ചെറിയ തോടുകളും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതുപോലുള്ള ശക്തമായിട്ടുള്ള നടപടികളും, ഇപ്പൊ പ്ലാസ്റ്റിക് ഇടുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ഫൈനുകളും ആ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരണം. നിയമങ്ങളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. അത് അഭിപ്രായമല്ല, ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പൊ ഈ ഏരിയയിൽ തന്നെ, ഈ ഒരു വാർഡിൽ തന്നെ ഏതെങ്കിലും ഒരു സ്പോട്ടില് വന്നിട്ട് എല്ലാവരും കൂടെ വേസ്റ്റ് അവിടെ നിക്ഷേപിച്ച് അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ശാലകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. ഗൈസ്, പണ്ടൊക്കെ ഞങ്ങൾ ഈ ഫ്രണ്ടില് ആറ്റിലിറങ്ങി കുളിക്കുകയും ചെയ്യും. അപ്പൊ പമ്പാ നദിയാണ്, പമ്പാ നദി പുണ്യനദി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ അത് സൂക്ഷിക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കുന്നില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ മാത്രം, സിസ്റ്റത്തിന് മാത്രം കുറ്റം പറയുമല്ലേ, സിസ്റ്റത്തിന് മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിൽ ഓരോരുത്തരും വിചാരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ പണ്ട് ഞങ്ങൾ ഈ ആറ്റിലിറങ്ങി കുളിക്കുമായിരുന്നു, അതൊക്കെ നല്ല നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഇറങ്ങാൻ നേരം നമുക്ക് കൈ ചൊറിയുകയും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, കണ്ണില് ചുമക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ കഴിച്ച് ഇവിടെ കൃഷിയുള്ള ഒരു ഏരിയ എന്നൊക്കെ അറിയാം, കുട്ടനാട് ആ ഒരു ഏരിയ ആണ് ഇങ്ങോട്ടൊക്കെ കിഴക്കോട്ടൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്ന കുറെ വിഷം ഉള്ള അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പുഴകളിലേക്കൊന്നും ഈ വിഷം ഒഴുകി വരത്തില്ല, അത് വേറൊരു പ്രശ്നം. അപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ച് നടപടികളോ കാര്യങ്ങളോ ഒന്നും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷം. ഈ പുഴകളും ഇതുമൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും ഇട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വന്ന് അടിയുന്നത് ഈ കായലിൽ, വേമ്പനാട്ട് കായലിലും പുന്നമട കായലിലും ഒക്കെയാണ്. അപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു മഴ പെയ്താൽ ഇപ്പം ഇവിടെയൊക്കെ വെള്ളം പൊങ്ങുകയാണ്, വെള്ളം കെട്ടിക്കിടക്കുന്നു. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേസ്റ്റും കാര്യങ്ങളുമൊക്കെ കായലിൻ്റെയും തോടിൻ്റെയും ഒക്കെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വെള്ളം കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി അതിനിപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ ഈ പമ്പാ നദിയുടെ സൈഡിലാണ്. അപ്പോൾ ആ പുഴയിൽ നിന്നുള്ള വെള്ളം ഈ തോട്ടിലോട്ട് കയറാത്ത അവസ്ഥയാണ്. ഇപ്പോൾ കയറത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ബ്ലോക്കായി കിടക്കുവാണ്, ഞാൻ ഈ പറഞ്ഞ വേസ്റ്റുകളെല്ലാം ഇട്ടിട്ട്. അപ്പൊ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് സംസ്കരിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല.
അപ്പൊ അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. അപ്പൊ ഇത് ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു വീഡിയോ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് ഒരു എന്റെ ഒരു ന്യായമായ പ്രതിഷേധമായിട്ട് തോന്നിയാൽ മാത്രം നിങ്ങളിത് ഷെയർ ചെയ്യുക. ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ വിടണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം സോഷ്യൽ മീഡിയ, ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർ കാണുന്നൊരു സംഭവമാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള നമ്മുടെ പ്രതിഷേധങ്ങളും ആശയങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. അപ്പൊ എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മുടെ പ്രകൃതിയെയും ചുറ്റുപാടിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.